അപ്പൊ കത്തി കാണിച്ച് നിങ്ങളെ ആരും പേടിപ്പിക്കല്ലേ കേട്ടോ. ഈ കത്തിയുമായിട്ട് നമ്മള് പോകുന്നത് പ്ലാവിന്റെ ചൂട്ടിലേക്കാണ്, ഒരു ചക്ക പറിക്കാൻ. അപ്പൊ നമുക്ക് ആ ചക്ക ഒന്ന് പറിച്ചോണ്ട് പോകുന്നത് നമ്മുടെ പ്ലാവിന്റെ ചൂട്ടിലേക്കാണ്. പ്ലാവിന്റെ ചൂട്ടിലേക്ക് പോകുന്നത് പറഞ്ഞത് ഈ പറമ്പിൽ കൂടി ഇങ്ങനെ കയറി കാപ്പിയും മറ്റ് മരങ്ങളും വലിയ മരങ്ങളും ചെറുതും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ താണ്ടി നമ്മൾ അങ്ങനെ നേരെ പ്ലാവിന്റെ ചൂട്ടിലേക്ക് പോവാണ്. പ്ലാവ് എന്നൊക്കെയാണ് ഇവിടെ ഞങ്ങൾ കോട്ടയംകാർ പറയുന്നത്. പ്ലാവ് എന്ന് പറയും, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. ഏതായാലും ഇത് ഏതായാലും കായ്ക്കുന്നത് ചക്ക തന്നെയാണല്ലോ. ഏതായാലും ആ ചക്ക നമുക്കത് കാണാം. ഇതാ അങ്ങനെ പ്ലാവിന്റെ ചോട്ടിൽ തന്നെ ഇടതൂർന്ന് അങ്ങനെ ചക്ക കായ്ച്ചു കിടക്കുന്നു. ഒരു ഒരൊറ്റ തുടുപ്പേ തന്നെ മൂന്നെണ്ണം, അതിനപ്പുറത്ത് വേറെ. അപ്പം ഇതൊന്നും അല്ല കേട്ടോ സത്യത്തിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ചക്ക എന്ന് പറയുന്നത്, അതിലേക്ക് എത്തിയിട്ടില്ല. ആ ചക്കയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏവനെങ്ങനെ വായൊക്കെ തുറന്ന് എനിക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഏതായാലും ഇവനെ സ്വീകരിക്കാൻ ഞാനും റെഡിയായിട്ട് കത്തിയും വാളും ഒക്കെ എടുത്താണ് വന്നിരിക്കുന്നത്. ഏതായാലും കാത്തിയും വാളും ഒക്കെ എടുത്തു വന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ഒരെണ്ണം നിൽക്കുമ്പോൾ നമ്മൾ വരുന്നെന്ന് അറിഞ്ഞോ മറ്റുമായിരിക്കും ഇവനങ്ങ് വീണ്ടും കീറി വീണ്ടും കീറി. ഏതായാലും ഒരു സൈഡ് മാത്രമേ വീണ്ടും കീറിയിട്ടുള്ളൂ, വട്ടത്തിൽ വീണ്ടും കീറിയില്ല. അത് ഏതായാലും നന്നായി. അപ്പം ചക്ക ഇനി പറിക്കണം. അപ്പം ഈ ചക്ക പറിക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും രണ്ട് മൂന്ന് ആളുകളുടെ സഹായം ഇല്ലാതെ പറ്റത്തില്ല. രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ഒരാൾ ഏതായാലും ക്യാമറ പിടിക്കാൻ ഒരാൾ, ക്യാമറ ചെയ്യാൻ ഒരാൾ, ക്യാമറമാൻ വേണം. അത് നമ്മുടെ മിസ്റ്റർ മാർവൽ തന്നെയാണ് ഇന്നത്തെയും ക്യാമറമാൻ. കാരണം എൻ്റെ വൈഫിനെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വൈഫ് ക്യാമറ ചെയ്യും, അപ്പം ഇത് ഒന്ന് പറിച്ചിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വെട്ടിത്തരാനും ഒക്കെ റെഡിയാണ്. പക്ഷേ നിങ്ങൾ കാണുന്നില്ലേ വൈഫിൻ്റെ ഇടത് കയ്യിൽ ഒരു വലിയ മുറിവ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഉണ്ടായതാണ്. മരുന്നുമല്ല, കുറച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്പ് വെട്ടിയപ്പം നേരെ കൈയുടെ കൈപ്പത്തിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു വലിയ മുറിവുണ്ടായി. ആ മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ പ്ലാസ്റ്റിക് സർജനെ കാണിച്ചു. ഏതായാലും സ്റ്റിച്ചൊക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ല, മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തിൽ വന്നു. ഇപ്പം ഈ ചക്ക ഞങ്ങള് പറിക്കാൻ പോകുന്ന ഒരു രംഗമാണ് കാണാൻ. കാരണം അത്യാവശ്യം വലിയ ചക്കയാണ്. വലിയ ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം ചെറുതായിട്ട് തോന്നും. പിന്നെ ഈ വലത് കൈ കൊണ്ടാണ് അത് മുറിക്കുന്നതെങ്കിലും ഇടത് കൈക്ക് ബലമില്ലാത്തത് കൊണ്ട് അത് അങ്ങോട്ട് അതിൻ്റെ മുറിക്കാനുള്ള ബലം കിട്ടാതെ വൈഫ് റീന നന്നായിട്ട് ബുദ്ധിമുട്ടുന്നു. എങ്കിലും എനിക്ക് ഇത് ഇട്ടിട്ട് ചക്ക പറിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കയറെടുക്കണമായിരുന്നു. കയറെടുത്ത് മുകളിൽ കെട്ടി കെട്ടിട്ട് ഇപ്പുറത്തുകൂടെ കെട്ടി വരിക. എന്നോട് റീന അങ്ങനെ പറഞ്ഞതാ, പക്ഷെ ഞാൻ പറഞ്ഞ സാരമില്ല. അപ്പം അങ്ങനെ ഏതായാലും റീന ഇത് കട്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ കയറ് കെട്ടി ചെയ്തിരുന്നു എങ്കിൽ ഇപ്പുറത്ത് കാപ്പിയിലോട്ട് ഒരു കയറ് കെട്ടി അതിനെ കെട്ടി നിർത്തുകയും ഞാൻ അതിൽ മുകളിൽ നിന്നുകൊണ്ട് എനിക്ക് അറുത്ത് ഇട്ടാൽ മതിയായിരുന്നു. അറുത്ത് വിടുമ്പോൾ ചക്ക അവിടെ തന്നെ കിടന്നതന്നെ, മറ്റു കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരുന്നു. എന്നാലും ഇത് ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം റീനാക്ക് ഇത് അറക്കാൻ, കാരണം ഇടത് കൈ മേലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചക്ക എനിക്ക് രണ്ട് കൈക്ക് പിടിച്ചാലും അത്ര അങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ല. കാരണം എനിക്കും അവിടെ നിന്നിട്ട് അങ്ങോട്ട് ശരിക്കുള്ള ബാലൻസ് കിട്ടുന്നുമില്ല. എങ്കിലും ഒരു ചക്ക പറിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്ന് മെല്ലെ അവിടെ നിന്ന് കൈ വിട്ടിട്ട് മോനെ ഉണ്ണിയെ മാർബലിനെ അവിടെ നിന്നൊന്ന് മാറ്റണം. കാരണം അഥവാ കൈവിട്ടു പോയെങ്കിൽ ഞാൻ അതെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാർബലിനെ മാറ്റി മറ്റൊരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ബൈ ചാൻസ് കയ്യിൽ നിന്ന് ചക്ക താഴോട്ട് പോയാലും തൊട്ട് താഴെ നിന്നിരുന്ന മോന് അവൻ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, ഒന്നും പറ്റരുത്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ആ ഫ്രെയിം ഒന്ന് മാറ്റി പിടിച്ചു. നേരെ ഇത് റീന ചക്ക അറക്കുന്നു. അങ്ങനെ വന്നു ഇതാ പോയി. അവിടെ മൂന്ന് ചക്ക ഉണ്ടായിരുന്ന ആ തുടുപ്പയിലോട്ട് തന്നെയാണ് വീണത്. തെന്നിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഒരു വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന വേരിലോട്ട് ചായ്ച്ച് നിർത്തി. കാരണം ചക്ക നമ്മൾ കാണുന്ന പോലൊന്നുമല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ഈ ചക്ക അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന രംഗമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, മാർവൽ ആ സമയം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു.